പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കാന്ന് തീരുമാനിച്ചപ്പോഴാണ് വേറെ എവിടെ ഒരു അവസരം കിട്ടാതെ വന്നപ്പോ നല്ല മനുഷ്യനായി മാറി ആദ്രി നല്ല മനുഷ്യനല്ലേ ഞാൻ തല്ലുമാലയിലെ ഫൈറ്റുകൾ ശ്രദ്ധിച്ചറിയാം ഒരാൾക്ക് തെറ്റിയാൽ ബാക്കിയൊരു 320 ആളുകളും വീണ്ടും ഈ എഫേർട്ട് ഇടണം കള്ളിപ്പെണ്ണേ എന്നെ വിട്ടു പോകല്ലേ കള്ളിപ്പെണ്ണേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ ആക്ടർ പാട്ടുകാരൻ തല്ലുമാലയിലെ വികാസ്, വെൽക്കം ടു ക്ലബ് എഫ്എം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മറ്റേ ഡയലോഗ് പറയണോ? ഹബീബി, വെൽക്കം ടു ക്ലബ് എഫ്എം. പവർ, അങ്ങനെയും പറയാം. ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ലാതെ ആരാണ് ശരിക്കുള്ള അദ്രി? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇപ്പൊ നിലവിൽ ഞാൻ. പിന്നെ എന്താ പറയാ, ഒരു നോർമൽ ആവറേജ് സിനിമ ഫാഷൻ ആയിട്ട് നടന്ന ഒരാളായിരുന്നു. സിനിമ സ്വപ്നം കണ്ട് നടന്ന മൂവാറ്റുപുഴക്കാരൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. പക്ഷെ ന്യൂസിലാൻഡിലും സിംഗപ്പൂരും ഒക്കെ ഷെഫ്. ഞാൻ ന്യൂസിലാൻഡിൽ കുക്കറി പഠിക്കാൻ പോയിട്ടുണ്ട്. അവിടെയും സിംഗപ്പൂരും വർക്ക് ചെയ്തിട്ടുണ്ട്. അന്തസ്സായിട്ട് റിസൈൻ ചെയ്ത് വന്നിട്ട് സിനിമ അന്വേഷിച്ചു. നല്ല ഷെഫായിരുന്നോ? അയ്യാ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആക്ച്വലി തല്ലുമാലയുടെ പ്രീ പ്രൊഡക്ഷന്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരോടെ ജിമ്മിൽ പോയി, വൈകുന്നേരം ഞങ്ങൾ എല്ലാവരുടെയും ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഡിന്നർ ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഇനി ഒരു റെസ്യൂമേ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആ ഫ്ലാറ്റ് നമ്പർ എഴുതി. എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ക്ലബ് എഫ് എമ്മിൽ വന്നിരുന്നു. അതല്ലാതെ ഒന്നാമത്തെ ഞാൻ തല്ലുമാല ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് റിലീസിന് ഒരു കുറച്ച് ദിവസം മുന്നേ വരെ എവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോ ഇപ്പൊ ആളുകൾ അറിഞ്ഞുകൂടെ കഴിഞ്ഞ് സിനിമ കാണുന്നു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ നമ്മൾ അറിയിക്കുന്നു എന്ന് പറയുന്നത് വിളിക്കുന്നു. ഒരിക്കലും വിചാരിക്കാതെ ഒരു വിളിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് സെൽഫ് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര ഹൈയാണ്. അതിരി ആഗ്രഹിച്ച റോൾ ഇതായിരുന്നു? തീർച്ചയായും. ഞാൻ ഒരുപാട് റോൾസ് വന്നിട്ടുണ്ട്, അത് എടുത്തിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഒരു 2-3 ഒക്കെ വന്നിട്ടുള്ള വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ ധൈര്യം ഞാൻ ഇപ്പൊ സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ അയ്യോ എന്ത് റിസ്ക് ആയിരുന്നു തോന്നുന്നുണ്ട്. പക്ഷെ തല്ലുപോലെ തന്നെയാണ്, റിസ്ക് വേർത്തായിരുന്നു. വേർത്തായിരുന്നു. നമ്മളൊക്കെ വികാസിന് മുന്നേ അദ്രിയുടെ ഫാൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഇൻസ്റ്റാഗ്രാമില് ആസ് എൻ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ ഇതുപോലെ ടൊവീനോ, മൂസിൻ പെരാരി, ഖാലിദ് റഹ്മാൻ ഇവരൊക്കെ അദ്രിയുടെ ഫാൻസ് ആയിരിക്കാം. അപ്പൊ ആസ് എ ഫാൻ അവിടെ സെറ്റിൽ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നു, അത് കൂടുതൽ പണിയായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, അങ്ങനെ ഫാൻസ് എന്നുള്ളത് നമ്മുടെ കോണ്ടന്റുകളുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ അധികം സെറ്റിൽ സംസാരമോ അങ്ങനെയൊന്നും ഇല്ല. കാരണം തല്ലുമാല കണ്ടിട്ടുള്ളവർക്ക് അറിയാം സെറ്റ് എന്തായിരുന്നിരിക്കും, മൊമെന്റ് ലോസ് ആണല്ലോ. പക്ഷെ നമ്മൾ പ്രീ പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ പാട്ടുകൾ പാടുക, നമ്മള് ഫണ്ട് ഉണ്ടാക്കുക, കൗണ്ടറുകൾ പറയുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ടോവിയും ഓൾറെഡി കോണ്ടന്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പാട്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്. തീർച്ചയായിട്ടും അഭിനയിപ്പിച്ചപ്പം എന്താ മ്യൂസിക്കൊക്കെ പറഞ്ഞത്? ഇതല്ലല്ലോടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷൻ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. അപ്പൊ താമസിച്ച് കഴിയുന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ആണെങ്കിലും ഓസ്റ്റിന്റെ ആണെങ്കിലും സ്വാതിയുടെ ആണെങ്കിലും ഉക്മാന്റെ ആണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഇവർ ശരിക്കും പഠിച്ചിട്ട് നമ്മളിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ലാത്ത രീതിയിലാണ് ഇവർ ക്യാരക്ടറുകളെ ഫൈനൽ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വികാസം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ സെറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന വേഷവും വികാസിന്റെ വേഷവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷവും വികാസിന്റെ വേഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പൊ എല്ലാവരും പറയും കളർ ഇച്ചിരി കുറഞ്ഞ വേഷമാണല്ലോ നിനക്ക് സിനിമയിലൊന്നും. പക്ഷെ ക്യാരക്ടർ വൈസ് അങ്ങനെയായിരുന്നു. അങ്ങനെ തല്ലുമാല ഒരു എങ്ങനെ ഇത് ഷൂട്ട് ചെയ്തെന്ന് ആൾക്കാരൊക്കെ കണ്ടതിന് ശേഷമാണ് ആലോചിക്കുന്നത്. അപ്പൊ അവിടെ ജീവിച്ച ആള് പറയൂ, ആ സെറ്റിൽ ഉണ്ടായിരുന്ന ആള് പറയൂ, എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ ഇതൊക്കെ ചെയ്തു വെച്ചത്? എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമ ഷൂട്ട് തന്നെ തല്ലുമാലയുടെ ഷൂട്ടാണ്. അപ്പൊ അതിന് മുന്നേ ഞാനൊരു ഒരു പ്രോപ്പർ ഷൂട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ സ്ട്രഗിൾ, മെന്റൽ സ്ട്രഗിൾ ഉണ്ട്. അതിപ്പോ നമ്മള് ക്രൂവിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഏറ്റവും പുറകിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അത്രയും സ്ട്രെസ്സും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ടിൽ
നമ്മൾ ഡെയിലി കാണുന്ന ഷോട്ടുകളുടെ കാര്യങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഹാപ്പിയായിരുന്നു. ഇറ്റ് വാസ് ഹെക്ടിക് ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഇതാണ് പരിപാടി വന്നോണ്ടിരിക്കുന്നത്? നമ്മൾ കേട്ട സംഭവമല്ല ഷൂട്ട് ചെയ്തത്, ഷൂട്ട് ചെയ്ത സംഭവമല്ല സിനിമ. അത് ടോട്ടലി വേറൊരു ക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യിച്ചത്? മ്യൂസിക് ബേസിക്കലി ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മളെ കൂടുതൽ അറിയുക, ക്യാരക്ടേഴ്സിനെ കൂടുതൽ കൊടുക്കുക. റഹ്മാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ട് ഇവർ വരുമ്പോൾ ഇതിൽ ആസ് എ മേക്കർ പുള്ളിക്ക് എന്ത് ഫ്രഷ് ആയിട്ട് ചെയ്യിക്കാം. ഒരു ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പോകുമ്പോൾ ഒരു കട്ട് വരുമ്പോൾ എന്ത് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് റഹ്മാനൊക്കെ. പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടന്നിരിക്കുന്ന മാജിക് ഭയങ്കര വലുതാണ്. ഷൂട്ടിന്റെ സമയത്ത് നമ്മളോട് ഇപ്പോൾ എടാ ഒന്ന് അങ്ങോട്ട് നോക്കി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തിനാ ഇപ്പോൾ അവിടെ നോക്കേണ്ട കാര്യം. പക്ഷെ അത് നോക്കിയത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾ പോലും തിയേറ്ററിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ്, എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള സംഭവം ഇവരുടെ ഉള്ളിലുണ്ട്, റഹ്മാനൊക്കെ ഉള്ളിൽ സ്ക്രീനിലേക്ക് വന്നു എന്നുള്ളതാണ്. അതെ, തല്ലുമാല തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ ആ സമയത്ത് അല്ലെ അതിന് മുന്നേ ഒരു കുറച്ച് കാലം ഫ്ലാറ്റിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, വൈകുന്നേരങ്ങളിൽ ഡാൻസ് പഠിക്കുന്നു, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഡേയ്സിലേക്ക് വന്നു നമുക്ക് തല്ലുമാല പ്രീ പ്രൊഡക്ഷൻ ഡേയ്സ് എന്ന് പറയാൻ പറ്റുക. പ്രീ പ്രൊഡക്ഷൻ ഡേയ്സ് അതെങ്ങനെയായിരുന്നു? എക്സാക്ട്, എന്തൊക്കെയായിരുന്നു പരിപാടിയോ? എന്തൊക്കെ പരിപാടി? നമ്മൾ രാവിലെ എണീക്കും, കുളിച്ച് റെഡിയായി, ഡയറ്റിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വികാസ് തടി കൂട്ടി ഡയറ്റ് പിടിക്കുന്നതിൽ ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു ആ സമയത്ത്. അല്ല അങ്ങനെയല്ല, നമ്മള് ജിമ്മിൽ എനിക്ക് തടി കുറയ്ക്കുക എന്നുള്ളതല്ലായിരുന്നു, സ്റ്റാമിന കൂട്ടുക. നമ്മൾ രാവിലെ എണീക്കും, ജിമ്മിൽ പോകും, നമ്മളെല്ലാവരും വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 hour റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് നമ്മൾ നൈറ്റ് കഴിയും, നമ്മളെല്ലാവരും ഡിന്നർ ഉണ്ടാക്കും, കഴിക്കും, പോവും. ഇതൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ പറയുന്ന പോലെ മ്യൂസിക് വരും, ക്യാരക്ടറിൻ്റെതായ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും, ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. ഡാൻസ് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? ഡാൻസ് പ്രാക്ടീസ് നമ്മുടെ ഡാൻസിങ് നിഞ്ച എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റാ ഐഡി ഉള്ളതാണ് ഋഷിദാൻ എന്നൊക്കെ പറഞ്ഞു. രണ്ട് മച്ചന്മാരുണ്ടായിരുന്നു, ഇവർ വരും, ഓരോ പാട്ടിടും. ബ്രൂണോ മാർസിന്റെ ഒക്കെ ട്രാക്സ് ഇട്ടുണ്ട്. ഞങ്ങൾ അഞ്ചുപേരും ഇങ്ങനെ കളിക്കും, ഞാനിങ്ങനെ ഏറ്റവും പുറകെ മാറിക്കും. ഡാൻസ് ആ സമയത്ത് ഒരു ഇച്ചിരി കട്ടിയായിരുന്നു. ഡാൻസ് പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടതാണ്, ഖാലിദ് റഹ്മാൻ വിളിച്ചതിന് ശേഷം അദ്രിയോട് ഒരു പാട്ട് ഇട്ട് തന്നിട്ട് ഡാൻസ് കളിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോ ഫ്ലാറ്റിൽ റഹ്മാനൊക്കെ ഇല്ല, രണ്ട് അസിസ്റ്റൻസ് മാത്രമാണ് നഹാസും കയറ്റി. അപ്പൊ ഇവര് വന്നു, എന്നെ ഞാൻ കയറിയിരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ അഭിനയിച്ച് താർക്കാന്നൊക്കെ വിചാരിച്ചാലോ, കളിച്ച് കയറി ചെല്ലുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സീൻ തരും, നമ്മളത് അഭിനയിച്ച് താർക്കണം, അതാണല്ലോ നാട്ടുനടപ്പ്. അപ്പൊ ഓഡീഷന്റെ അപ്പൊ നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നു, റഹ്മാനൊക്കെ അവിടെ ഇല്ല. റഹ്മാനൊക്കെ ഒരു 5 minutes കഴിഞ്ഞ് കയറി വരുന്നു. ആ ഹലോ, ആ സംസാരിച്ചു. അപ്പൊ ഞാന് ഭക്ഷണം കഴിക്കട്ടെ, നഹാസ് ഒരു പാട്ടിട്ട് വരും, ഞാൻ ചോദിച്ചോളാം പറഞ്ഞു. അതെന്തിനായിരുന്നു വെച്ചാ എന്റെ ഡാൻസ് എത്ര മനോഹരമാണെന്ന് അറിയാനില്ല, അതും സ്റ്റാമിന എത്ര വേണം, എന്തോരം ഉണ്ട്. അത് ഏതോ തമിഴ് പാട്ടായിരുന്നു, അപ്പടി പോടോ അതെങ്ങാണ്ടായിരുന്നു. എന്താ കളിച്ചത്? അത് അത് നഹാസിന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഐ ഹാവ് സ്റ്റോറീസ്, ആർ യു റെഡി ടു ലിസൺ? വി ആർ ദ റെഡി. അയ്യോ, പറയൂ എന്ത് സ്റ്റോറീസ് ആണ്, എന്താണ്, വാട്ട് ഈസ് യുവർ സ്റ്റോറി? പെരിയ കഥ അത്. അതായത് ഇത്രേ ഉള്ളൂ, 7th class പഠിക്കായിരുന്നു, നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് എത്തിപ്പെടാൻ, നമുക്ക് നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റിന് കിട്ടുന്ന അക്സെപ്റ്റൻസിനൊക്കെ മുകളിലായിട്ട് നമുക്ക് ഒരു അക്സെപ്റ്റൻസ് നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് സ്കൂൾ നാടകത്തിൽ അത്യാവശ്യം ഒരു ഫണ്ണി ആയുള്ളൊരു ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമ്മളെ അങ്ങനെ കൊതിച്ചിരിക്കുന്ന ഒരാളൊരു 1200 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു നാടകം ചെയ്യുന്നു, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നു, ആളുകൾ കൈയടിക്കുന്നു, ചിരിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ. അപ്പം അഭിനയം അതിന് മുന്നേ തന്നെ പാഷനാണ്. അപ്പോൾ ആ ഒരു ഹൈ കൂടെ കിട്ടി ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഹൈയിലാണ് ഞാൻ എൻ്റെ പറയൽ ചെയ്യുന്നു. പിന്നെ വെളിയിൽ പോയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വേറെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ കുക്കിംഗ് ചെറുപ്പം പോലെ ചെയ്യുമായിരുന്നു. അപ്പോ അത് പോയി പഠിച്ചു, ഇച്ചിരി കാശ് ഉണ്ടാക്കി, സേഫ് ആക്കിയിട്ട് വന്നിട്ട് റിസ്ക് എടുത്തു. കാശ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കുറച്ച് കാലത്തേക്ക് സർവൈവ് ചെയ്യാം, നല്ല സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് സിനിമയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കാന്ന് തീരുമാനിച്ചപ്പോഴാണ് വേറെ എവിടെ ഒരു അവസരം കിട്ടാതെ വന്നപ്പോ. അതങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ലിമിറ്റ് കൂടുതൽ പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും, നമുക്ക് നമ്മുടെ കയ്യിൽ ഇനി ആ സാധനം ഇല്ല, നമുക്കൊരു ചോദ്യം വരും. അപ്പൊ പിന്നെ നമ്മള് സ്വയം ചിന്തിക്കും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ് ദം കോൾ, അല്ലെങ്കിൽ അവരറിയട്ടെ നമ്മളെ കുറിച്ച് എന്നറിയട്ടെ. അപ്പോ ഇൻസ്റ്റാഗ്രാം അവിടെ ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് സംഭവങ്ങൾ ചെയ്തു. അദ്രിയെ തന്നെ തിരിച്ചറിഞ്ഞ മൊമെന്റ് ആയിരുന്നു. അതെ 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 തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ എന്റെ ഉള്ളിൽ
ഇങ്ങനെ കോണ്ടന്റുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അത് അതിന് ശേഷം തന്നെയാണ് കണ്ടത്. തല്ലുമാലയിലേക്ക് വരുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തല്ലുമാല. എല്ലാം ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഒരാ തുടക്കക്കാരനുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്തും പഠിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ആദ്യ സിനിമയിലൊന്നും ആർക്കും അങ്ങനെ എക്സ്പോഷർ കിട്ടില്ല. അപ്പം ആ രീതിയിൽ ഒരു ഒരു ഭാഗ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ടൊവി, ലുക്മാൻ, ഓസ്റ്റിൻ, സ്വാതി ഇവരുമായിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് ലെവലുണ്ട്. പ്രഹുമാനിക്ക മ്യൂസിക്, അപ്പം നമുക്കൊരു കാര്യം ക്രിയേറ്റീവായിട്ട് നമുക്കൊരു സംഭവം പറയണം എന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പറയാനുള്ളൊരു സ്പേസ് എപ്പോഴും അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു ആദ്യ സിനിമയിൽ കിട്ടുക, എല്ലാവരുടെ കിട്ടുക എന്ന് പറയുന്നൊരു ഭയങ്കര ശരിക്കും അതിരി ആഗ്രഹിച്ച ഒരു സിനിമാക്കാരനായി ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ തല്ലുമാല. യെസ് തീർച്ചയായിട്ടും. ഒറ്റ പടം കൊണ്ട് തന്നെ, ഒറ്റ പടം കൊണ്ട് ഞാനൊരു സിനിമാക്കാരനായി. യെസ്, പറയാം, ആരോടും പറയാം തല്ലുമാല എന്റെ ആദ്യ സിനിമയാണ്, പ്രൗഡ് ആയിട്ട്. നെക്സ്റ്റ് പ്രോജക്ട്സിനെ കുറിച്ച് പറയാനായോ? നെക്സ്റ്റ് പ്രോജക്ട്സ്, ഞാൻ ആക്ച്വലി രണ്ട് പടത്തിന്റെ ഷൂട്ട് ഇപ്പോ ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ. ഒരെണ്ണം നമ്മുടെ അഷ്റഫ് ഹംസ ഭീമന്റെ വഴി തമാശയൊക്കെ ചെയ്ത അഷ്റഫക്കാട് സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ മൂവി, അത് കഴിഞ്ഞു. ഇനി ഒരു 3 ഡേ ഷൂട്ട് ബാക്കിയുണ്ട്. ബാക്ക് ടു ബാക്ക് മൂവീസ് ആയി അപ്പോ. യെസ്, അതാണ് ഇപ്പൊ കോണ്ടന്റ് ഒന്നും വരാത്തതെന്ന് ഇൻസ്റ്റാ ഫോളോവേഴ്സിന് മനസ്സിലാക്കാതെ. ഞാൻ കോണ്ടന്റ് ഇച്ചിരി നിലവിൽ ഒരു ഇച്ചിരി ചവിട്ടിയേക്കുക. ഇതിന് സിനിമയ്ക്ക് വേണ്ടി കുറച്ച് സമയം വെക്കാന്ന് വിചാരിച്ചു. ഞാൻ ഡിജിറ്റലി വളരണം എന്ന് ആഗ്രഹിച്ചുള്ള ഒരാളല്ല, അപ്പൊ അവിടെ എത്താം. എത്തിന്റെ അടുത്ത് എത്തി. അപ്പൊ ഇതൊരു ടൂൾ ആയിരുന്നു എന്ന് അതിരി പറയണേ കേട്ടിട്ടുണ്ട്. പാവം ഫാൻസ്, ഒരിക്കലുമില്ല ഒറിജിനൽ കോണ്ടന്റുകൾ എന്തായാലും ഉണ്ടാവും. ഒറിജിനൽ കോണ്ടന്റുകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ കോണ്ടന്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പം ഇച്ചിരി ക്വാളിറ്റി എടുത്ത് ക്വാളിറ്റിയിൽ ഇനി ചെയ്യാം, ഇച്ചിരി ടൈം എടുത്തിട്ട് ഇച്ചിരി ക്വാളിറ്റി തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ തല്ലുമാല ഇമ്പാക്റ്റോടുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇമ്പാക്ട് വീഡിയോസിലേക്ക് ആൾക്കാർ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും അനാവശ്യമായ വേറെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് തല്ലുമാലയ്ക്ക് ഓഡിഷൻ കോൾ വന്നപ്പം മെയിൽ അയക്കുന്നു, രണ്ട് മെയിൽ ബൗൺസ് ചെയ്യുന്നു തിരിച്ച്, എന്നിട്ട് തല്ലുമാല ടീം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ്. അതും കുഴിമന്തിയുടെ വീഡിയോ കണ്ടിട്ട്. അതെ, അതും ഭയങ്കര സംഭവമല്ലേ? ഭയങ്കര സംഭവം, സന്തോഷമായിരുന്നു. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ ഡാൻസ് കളിപ്പിച്ച് കഴിഞ്ഞ് റഹ്മാനൊക്കെ വന്ന് പറയുന്നു, അവിടെ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, വികാസം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. നീ ഒരു കാര്യം ചെയ്യും, വീടിച്ചിട്ട് അടുത്ത് ദിവസം ആകുമ്പോഴത്തേക്കും ബാങ്ക് സാധനങ്ങളൊക്കെ എടുത്തും കൂടെ പോരെ എന്ന് പറയുന്നു. ഞാൻ അവിടെ നടക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ബൈക്കിൽ ഭയങ്കര നമ്പായിട്ടായിരുന്നു, ഒരു എക്സ്പ്രഷനും ഇല്ല, എന്താ ഫ്രീസ് ആയിട്ട്. എന്താ സംഭവിച്ചേ? ആ മൂടി തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്നാലും ഓൾ താങ്ക്സ് ടു മറ്റേ കുഴിമന്തി വീഡിയോ. കുഴിമന്തി വീഡിയോയും ആ ഇടയ്ക്ക് ഇറങ്ങിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, പാട്ടുകളാണെങ്കിലും ഒക്കെ കള്ളിപ്പെടുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടുണ്ടോ? അതെല്ലാം കണ്ടിട്ടുണ്ട്. വിചാരിച്ച പോലെ അപ്പം കാര്യങ്ങൾ പോയി. അപ്പൊ അതിരി വിചാരിച്ച പോലെ സമയം എടുത്തിട്ടാണെങ്കിലും പോയി. സമയം അത് വളരെ എത്ര കാലം എടുത്തു? കഠിന കഥകളുടെ കഥകൾ ഒരു 2018 തൊട്ട്. അപ്പൊ 2018 പോലെ ആക്ച്വലി ഞാൻ ജോബ്ലെസ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടൊക്കെയാണ് ബാംഗ്ലൂരിൽ ഇടയ്ക്ക് ഒരു 6 മാസമൊക്കെ നിന്ന്. ആസ് എൻ ഇൻഫ്ലുവൻസർ ഈ പാട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഇഷ്ടമല്ല, ശരി, ആസ് എ വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ ഈ പാട്ട് കാണുമ്പോൾ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് അതിരി ഉണ്ടാക്കിയതാണെന്ന് ചിലർക്കെങ്കിലും തോന്നും. പക്ഷെ അങ്ങനല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് ക്രിയേറ്റീവ് വർക്ക് ഉണ്ട്, ഒരുപാട് ആലോചനയുണ്ട്, ഒരുപാട് വർക്ക് ഉണ്ടെന്ന് അറിയാം. ഞാൻ ഈ പറയുന്ന 3 പാട്ടുകൾക്ക് പിന്നിൽ അതിരിയുടെ ഒരു തിങ്കിങ് പ്രോസസ് എന്തായെന്ന് പറയണം. കള്ളിപ്പെണ്ണിൽ തന്നെ തുടങ്ങാം നമുക്ക്. കള്ളിപ്പെണ്ണെ, അപ്പൊ അത് മറ്റേ ജസ്റ്റിൻ ബീബറിന്റെ ട്രാക്ക് കേട്ടിട്ട് ഗ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും സ്പീഡിൽ ഉണ്ടാക്കിയ ട്രാക്കാണ് കള്ളിപ്പെണ്ണ. കള്ളിപ്പെണ്ണ എഴുതാൻ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ശരിക്കും. ഞാൻ ആ ട്രാക്ക് കേട്ടോണ്ടിരിക്കുന്ന മൊമെന്റിൽ ആ കറക്റ്റ് ആ പോയിന്റ് എത്തുമ്പോൾ എന്റെ വായിൽ വന്ന വേർഡാണ് കള്ളിപ്പെണ്ണ. കള്ളിപ്പെണ്ണ എന്നുള്ള വാക്ക് കിട്ടിയിട്ട് പിന്നെ ഞാനത് എഴുതാൻ ലിറ്ററലി ഞാൻ 5 to 10 മിനിറ്റ് എടുത്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റന്റ് കവിയാണ് താങ്കൾ. ആ പാട്ട് ആ പാട്ട് ആ പാടിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ പാടിന് ആ സമയം എടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല വൈറലായി പോകുന്നത്. രക്ഷയില്ല, മറ്റേ സ്റ്റെപ്പാണ് അതിലായാലും മ്യൂസിഷ്യൻ ആണോ ശരിക്കും? അല്ല, പപ്പ വള്ളിക്കൊയറിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല പാട്ട് പാടും. എല്ലാ ദിവസം രാവിലെ നമ്മൾ രാവിലെ ചെറുപ്പം പപ്പയുടെ പാട്ടുകൾ, പപ്പ വയ്ക്കുന്ന പാട്ട്, പപ്പ പാടുന്ന പാട്ട് കേട്ടിട്ടാണ്. അല്ലാതെ പാട്ടിനെ കുറിച്ച് വേറെ ഒരു ബന്ധമില്ല. ഓക്കെ, ഈ പാട്ട് കണ്ടിട്ട് എന്താണ് ഫാമിലിയിലുള്ളവരൊക്കെ എന്താ പറഞ്ഞ? പണ്ട് അല്ല പള്ളിക്കൊയറിലൊക്കെ പാടുന്നവരെന്താ പറഞ്ഞേ? നമുക്ക് ഈ ചെക്കൻ്റെ ഒരു പാട്ട് വൈറലായി എന്ന് പറയുമ്പോൾ എന്നാ നീ ഒന്ന് പാടിക്കുന്നു പറയുമ്പോൾ ഒരു സദസ്സിൽ നിന്നൊന്ന് പാടാൻ പറ്റുന്നുള്ള നമുക്കൊരു സംശയമുണ്ട്. അങ്ങനത്തെ പാട്ടൊക്കെ ആണല്ലോ കള്ളിപ്പെണ്ണൊക്കെ. അങ്ങനെ നാട്ടിലൊന്നും അതങ്ങനെ വലിയ സംസാരമൊന്നും ആയിട്ടില്ല, ഡിജിറ്റലി ആണ്.
നമ്മള് ഇന്റർനാഷണലി ഡിജിറ്റലി ആണ് നമ്മള് കുറവൊക്കെ തല്ലുമാല തീർത്തു തന്നിട്ടുണ്ട്. തല്ലുമാല നാട്ടിലെ നാട്ടിലെ പള്ളിയിലെ പള്ളിയിലും പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു ഒരു സ്വീകരണം വെക്കട്ടെ. വേണ്ട, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ വേണ്ട പറഞ്ഞു സ്വീകരണം. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു സ്വീകരിക്കാൻ മാത്രം ഒന്നും ചെയ്തിരുന്നു. ശരി, ഓക്കെ, അടുത്ത പാട്ടിലേക്ക് വാ നമുക്ക്. ഫുഡ് മതിയേ, ഫുഡ് മതിയേ, അതിന്റെ പിന്നില് ഇത്രയേ ഉള്ളൂ. ഒരു ഒരു ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല ഫുഡിയാണ്, ഫുഡ് മതി വെച്ചൊരു സമയം എടുത്ത് എഴുതിയ പാട്ടാണ്. പറഞ്ഞ പാട്ടിന്റെ മീറ്ററിൽ വേർഡ്സ് കൊണ്ടുവരാന്ന് പറഞ്ഞ ഇച്ചിരി പാടായിരുന്നു, അത് ഇച്ചിരി സമയം എടുത്ത് തന്നെ എഴുതി സെറ്റാക്കിയ പാട്ടാണ്. അടുത്ത നമ്മളൊരു ഹിന്ദി പാട്ടിലേക്ക് പോവാം. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാലത്താണ്, ഗസ് ചെയ്യാൻ പറ്റുമോ? ചാലക്കുടിയാണ് ഇപ്പൊ ഞാൻ റീസെന്റ് ചെയ്ത ഏറ്റവും സാധനം. അത് ചലതി കുടി എന്നുള്ള സാധനം കേൾക്കുമ്പോൾ നമുക്ക് ആർക്കായാലും പെട്ടെന്ന് വരും, എനിക്ക് പെട്ടെന്ന് വന്ന് ചാലക്കുട്ടി സാധനം പെട്ടെന്ന് വന്ന്. അപ്പൊ പെട്ടെന്ന് വന്ന് അതും അത് പക്ഷെ ഒരു എന്താ പറയുക അരമണിക്കൂർ കൊണ്ടൊക്കെ എഴുതിയെടുത്തതാണ്. പക്ഷെ അത് അത്ര വലിയ സംഭവമല്ല, എനിക്ക് അരമണിക്കൂർ കൊണ്ട് വലിയ സംഭവമല്ല. ഇൻസ്റ്റാഗ്രാമില് ഏറ്റവും അതൊരു സന്തോഷിച്ച മൊമെന്റ് ഏതാണ് ആസ് എ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ? വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ സന്തോഷിച്ചത് എന്നെ ഒരു മച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു, മച്ചാൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസറാണ്, ഭയങ്കര ഇതാണ്. അപ്പം അമ്മ ഫോൺ ഉപയോഗിക്കും ഇടയ്ക്ക്. ഇപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിരിക്കുന്നത് ബ്രോഡ വീഡിയോസ് കണ്ടിട്ടാണ് എന്നൊക്കെ ഉള്ളൊരു സാധനം പറഞ്ഞു. അങ്ങനത്തെ പിന്നെ എന്നോട് ഈ നേഴ്സിംഗ് സ്റ്റുഡൻസ് പറയാറുണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പറയും, ഇവർ വർക്ക് കഴിഞ്ഞ് ടയർഡായിട്ട് വരുമ്പോൾ ഇവർ ആദ്യം റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് ചെക്ക് ചെയ്യുക, എൻ്റെ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നതാണ്. അത് അതാണ് നമ്മുടെ ഹൈ, അല്ലാതെ നമുക്ക് കിട്ടുന്ന വ്യൂസ് അല്ല. ഇവർ ഇങ്ങനത്തെ കമന്റ്സ് ഭയങ്കര ഹൈ ആണ്. ആ ടൈമിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് ഒരു അഞ്ചു ദിവസത്തെ ഡിലേ ആയിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുള്ള ഇങ്ങനത്തെ ആളുകളുടെ ആയിരിക്കും, ബ്രോ എന്താ പുതിയ വീഡിയോ എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിൽ. ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, അത് അതിരിക്ക് തോന്നാൻ കാരണം എന്താ? ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഹിയർ ടു ഇൻഫ്ലുവൻസ് എനിവൺ. അങ്ങനെ ഹാപ്പിനെസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇൻഫ്ലുവൻസർ എന്നുള്ള വേർഡ് ഒരു അത്ര സുഖമില്ല ആ വേർഡ്. ഐ എം നോട്ട് ഹിയർ ടു ഇൻഫ്ലുവൻസ് എനിവൺ, ഐ എം ജസ്റ്റ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ഐ എം ജസ്റ്റ് ഹിയർ ടു മേക്ക് യു ഹാപ്പി. കാണാൻ സന്തോഷിക്കുക. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ആസ് എൻ ഇൻസ്റ്റാഗ്രാം ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ, പിന്നെ പിന്നെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന വായിൽ വരില്ല, കണ്ടന്റ് ക്രിയേറ്റർ ആക്കും. ഓക്കെ, ആസ് എൻ കണ്ടന്റ് ക്രിയേറ്റർ, അതിരി കേട്ട് മടുത്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്, അതെന്തായിരിക്കും? ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന അത്ര എക്സ്ട്രോവേർട്ട് അല്ല, ആക്ച്വലി വീഡിയോയിൽ കാണുന്ന അത്ര എക്സ്ട്രോവേർട്ട് അല്ല. കറക്റ്റ് കറക്റ്റ്. അപ്പൊ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകളെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ കാണുന്ന ആളാണ്. ഒരു കോമഡി എന്തെങ്കിലും ഒരു വൈറ്റ് ജംഗ്ഷനിൽ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നു, ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടി ഒരു ബൈക്കിൽ വരുന്നു, ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നു, എന്റെ ഫ്രണ്ടി കൊണ്ടു നിർത്തിയിട്ട് സന്തോഷം. പുള്ളി വണ്ടി ഓഫ് ചെയ്ത് സൈഡിലേക്ക് ഒതുക്കിയിട്ട് രാത്രി 8:30 ക്യാമറ ഓൺ ആക്കി പോട്ടെ, അതൊക്കെ പോട്ടെ, ഫോട്ടോ എടുക്കൊക്കെ പോട്ടെ, എന്നോട് പറയാം അവിടെ നിന്ന് കള്ളിപ്പണ കളിക്കാൻ. വൈഫിന് കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങള് വിശ്വസിക്കില്ല, ഞാൻ രാത്രി 8:30 വൈറ്റ് ജംഗ്ഷനിൽ നിന്ന് കളിക്കേണ്ടി വന്നു, രണ്ട് സ്റ്റെപ്പ് ഇടേണ്ടി വന്നു ഞാൻ കാണിച്ച. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്രിഞ്ചുകൾ അടിക്കാറുണ്ട്, അത്ര ഉള്ളു. ഇത് ആർ ജെസിനോട് ഒന്ന് സംസാരിച്ച് കാണിക്കുന്നു പറയുന്ന പോലെയാണ്. ഞാൻ കുറച്ച് മൊമെന്റ്സ് പറയും. ഈ മൊമെന്റ്സിൽ അദ്രിയുടെ ഒരു ഫീൽ എന്തായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞത്. ഫസ്റ്റ് തല്ലുമാലയിൽ കയറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുന്നു വികാസിന്റെ, അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ, ചത്തില്ലല്ലോ എന്നുള്ളതായിരുന്നു ഷോട്ട്. കാരണം ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോ സീനാണ്, അതായിരുന്നു ഫസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്യുന്നത്, അത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ഓട്ടോ വരുന്നു, ഓട്ടോ വന്നിട്ട് റൈറ്റിലേക്ക് ഒരു മതിലി കൊണ്ട് ഇടിക്കുന്നതൊക്കെയാണ് ആക്ച്വലി പ്ലാൻ. ഒരു മതിലൊക്കെ അവിടെ ആർട്ടുകാർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ വന്നിട്ട് വലത്തോട്ട് തിരിയേണ്ട ഓട്ടോ ഇടത്തോട്ട് തിരിഞ്ഞ് റോട്ടിലേക്ക് വീണ്, ഞാൻ അതിനകത്തുണ്ടായിരുന്നു, കാലൊക്കെ ജസ്റ്റ് രക്ഷപ്പെട്ട് ഈ ഒരു വശം മൊത്തം ചതഞ്ഞ് ഭയങ്കര ശരിക്കും വീണ് ചതഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത്. അത് ഞാൻ ആ വീണ് ഓട്ടോ കടന്നിട്ട് ഞാൻ വെളിയിൽ കേൾക്കുന്നത് റഹ്മാനക്കട ഓക്കെ ഷോട്ട് എന്നുള്ള പറയണം, അത് തന്നെയാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഷോട്ട് തന്നെയാണ് സിനിമയിൽ യൂസ് ചെയ്തത്. ഹെൽമെറ്റ് ഇട്ട് ഇടിക്കുന്നത് ശരിക്കും കൈയും ശരിക്കിട്ട് ശരിക്കും പിടിച്ചതന്നെയാണ്. യെസ്, ഓക്കെ. ഈ സ്റ്റാമിന കൂടിയോ ശരിക്കും ജിമ്മിലൊക്കെ പോയി? പിന്നെ പക്ഷെ ഇത് ഫസ്റ്റ് ദിവസം തന്നെ പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നു. യാ, സ്റ്റാമിന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടയർഡ് ആവും. ഇപ്പം നിങ്ങൾ കാണുന്ന തിയേറ്റർ ഫൈറ്റിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇപ്പം തിയേറ്റർ ഫൈറ്റ് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ആർട്ടിസ്റ്റുകൾ, ഫൈറ്റേഴ്സ് തന്നെ ഒരു 10-20 പേരുണ്ട്. അപ്പം ഇത്രയും പേര് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഫുൾ പൊടിയിട്ട് സാധനമിട്ടിട്ട് 6 ദിവസം ഷൂട്ട് ചെയ്തു, 4th ദിവസം തൊട്ട് ടോവി അടക്കം എല്ലാവർക്കും മൂക്കിക്കൂടെ കുട്ടിക്കുറയുക, കാരണം അടിക്കുമ്പോൾ പറക്കാനായിട്ട് പൊടിയൊക്കെ ഇങ്ങനെ വാരി കുറയ്ക്കുക. അപ്പം എല്ലാവരും അത്രയും
ടയേർഡ് ആകും, എല്ലാവരും എക്സോസ്റ്റഡ് ആവുന്ന കൈൻഡ് ഓഫ്. എന്തോരം പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ ഒരു ഫൈറ്റ് എടുക്കണെങ്കിൽ? ആ തിയേറ്റർ ഫൈറ്റ് എടുക്കാം നമുക്ക്. തിയേറ്റർ ഫൈറ്റ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സിനിമ കാണുന്ന സാധനം നമ്മൾ 6 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. 6 ദിവസം കൊണ്ട് നമ്മൾ ഡേ ടു നൈറ്റ് എടുത്തിട്ട് ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് എത്ര ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ജിമ്മിൽ കൊണ്ടുപോയതിൻ്റെയും നമ്മൾ ഫിസിക്കലി എല്ലാം ട്രെയിൻ ചെയ്തതിൻ്റെയും ഗുണം നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അറ്റ്ലീസ്റ്റ് വി ആർ ഫ്ലെക്സിബിൾ ടു ട്രൈ. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യാനായിട്ടെങ്കിലും ഫ്ലെക്സിബിൾ ആകുന്നുള്ളത് മനസ്സിലാവുന്ന ആ ഒരു സമയത്താണ്. സുപ്രീം സുന്ദറാണ് നമ്മുടെ മാസ്റ്ററാണ് നമ്മുടെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്ററിൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ ടീം ഓൾറെഡി വന്ന് നമ്മളുടെ ഇൻട്രോ ഫൈറ്റ് ബാക്കിയെല്ലാം അവർ ചെയ്ത് നമ്മുടെ ഒരു സംഭവം അറിയുമ്പോൾ അവർക്കറിയാം ഇനി എന്ത് ഇയാളെ കൊണ്ട് പറ്റും. ഓക്കെ, ഓസ്റ്റിക്ക് പറ്റുന്ന ഒരു സാധനം ചിലപ്പോൾ എനിക്ക് പറ്റില്ല, ലുക്മാൻ പറ്റുന്ന ഒരു സാധനം ചിലപ്പോൾ ഓസ്റ്റിക്ക് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാതെ അവർ എല്ലാവർക്കും ഉള്ളത് ഈ ഇൻഡിവിജ്വലി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത് എന്റെ ഫിസിക്കിനും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ കൊറിയോഗ്രാഫി ചെയ്യുക. അപ്പൊ അങ്ങനെ തന്നെയാണ്. കൗണ്ട് ഇട്ടിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ? എല്ലാം ഒരു കൗണ്ടിലാണ്, ഒരു നമ്പറിൽ വേണം ഈ ആ ഒരു താളത്തിൽ പോകണം. ഭയങ്കര റിദമാറ്റിക് ആണ് ഫൈറ്റ് എന്നുള്ളത് ഫൈറ്റ് ചെയ്ത് തുടങ്ങി. ആ റിദം തെറ്റിയാൽ വീണ്ടും ഇടിക്കേണ്ടി വരും. അയ്യോ, തീർച്ചയായിട്ടും. അതുപോലെ തല്ലുമാലയിലെ ഫൈറ്റുകൾ ശ്രദ്ധിച്ചറിയാം, ഒരാൾക്ക് തെറ്റിയാൽ ബാക്കി ഒരു 320 ആളുകളും വീണ്ടും ഈ എഫേർട്ട് ഇടണം. അപ്പോ അതവിടെ എല്ലാ ബേർഡൻ അതാണ്. നമ്മുടെ ഏറ്റവും വലിയ ചിന്ത നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ടത് അവിടെയാണ്. അപ്പോ നമ്മളിങ്ങനെ അയ്യോ ഞാനൊരാൾ തെറ്റിയതുകൊണ്ട് ഇനി അവിടെ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതില് എല്ലാരും നല്ല പ്രഷർ പോയിന്റ് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വികാസിന്റെ പക്ഷെ എടുത്തു പറയാൻ പോകുന്ന ഇടി വണ്ടിയിലിടി തന്നെയാണ്. അത് പൊളിയായിരുന്നു. അത് ആ വണ്ടിയിലെ ഇടി എന്നുള്ളത് നമുക്കറിയാം, കാർ ഫൈറ്റ് കാറിൽ അടി പൊട്ടുന്നു എന്നുള്ളത് നമ്മള് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു, ആര് സ്റ്റാർട്ട് ചെയ്യുന്നു, ഏത് പോയിന്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം ആ കല്യാണത്തല്ല് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന അങ്ങനെയാണ്. ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് തോന്നും ആടി ഇപ്പൊ പൊട്ടും നടക്കുന്നു. അപ്പൊ അത് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഉണ്ടായിരുന്നു. അത് ഞാനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ശരി, ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയ മൊമെന്റ് ഉണ്ടാവല്ലോ അദ്രിയുടെ, ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്താകും നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ 2018 ഒറിജിനൽ കോണ്ടന്റുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അന്നേരമൊക്കെ എനിക്ക് അക്കൗണ്ടിൽ 320 ഫോളോവേഴ്സ്, 400 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളു. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ബ്രേക്ക് ആയി ഞാൻ വരുന്നത് ഈ കൊറോണ സ്റ്റാർട്ടിംഗ് ടൈമിലാണ്, 2020 ഒക്കെ കഴിഞ്ഞ് പകുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു സാധനം പോയി, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ എത്തിയായിരുന്നെങ്കിൽ എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ. ഒരു പരിധി കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടില്ല, ഒരു പരിധി കൂടുതൽ തന്നെ എക്സൈറ്റ് ചെയ്തിട്ടില്ല. ഐ എം ഹാപ്പി, എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ ഒരു പരിധി കൂടുതൽ തന്നെ വേറൊരു ഹയർ ഗോൾ ഉണ്ടായിരുന്നോണ്ടാണ്. ആദ്യത്തെ വീഡിയോ വൈറലായ ഒരു മൊമെന്റ് ഉണ്ടാവും, അതേത് വീഡിയോ ആയിരുന്നു? ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഞാൻ കൊറോണയുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു കൊറോണ പ്രണയം എന്ന് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര വൈറൽ സാധനം കിട്ടിയത് കുഴിമന്തിയുടെ വീഡിയോ ആണ്. ഭയങ്കര ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഫോളോവേഴ്സ് കയറുന്നു, വ്യൂസ് കയറുന്നു, 2 മണിക്കൂറും കൊണ്ട് 1 ലക്ഷം വ്യൂസ്. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ 300 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് 1000 വ്യൂസ് ഒക്കെ എത്തിയതൊക്കെ ഞാൻ 4 ആഴ്ച കൊണ്ട് 1000 വ്യൂസ് എത്തിയതൊക്കെ സ്റ്റോറി ഇട്ടതാണ്. അത്ര ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല എന്ന് മനസ്സിലാക്കിയൊരു മൊമെന്റ് ഉണ്ട്. അതായത് ആളുകൾ നമ്മുടെ സംഭവങ്ങൾ കണ്ട് കൈയടിയും, പക്ഷെ നമ്മളൊരു കടയിൽ ചെന്ന് കൈയടിച്ചാൽ സാധനങ്ങൾ കിട്ടും. അപ്പോ അതിന് ക്യാഷ് തന്നെ വേണം എന്നുള്ളൊരു റിയലൈസേഷനിൽ നല്ല സാധനങ്ങൾ നോക്കി നല്ല പ്രോഡക്ട്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു ആക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ടൂളായിരുന്നു ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്, എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ ഉപയോഗിക്കാൻ തീരുമാനിച്ച അദ്രി. ഞാനൊരു ആക്ടർ ആയി എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടാവല്ലോ, എന്റെ അക്കൗണ്ടിൽ നിന്ന് ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ള സാധനം തൂക്കി തൂക്കിയിട്ട് ഞാൻ ആക്ടറായി, ആർട്ടിസ്റ്റ് എന്നാക്കി. ഇപ്പൊ തല്ലുമാലയ്ക്ക് ശേഷമാണ് അടിപൊളി. തല്ലുമാലയ്ക്ക് ശേഷം ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു മൊമെന്റ് വികാസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത അദ്രിയുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു തല്ലുമാല ഇമ്പാക്ട് എന്താണ്? എന്റെ അപ്പനെയും അമ്മയും ഞാനൊരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ 3 ദിവസം മുന്നേ പോലെ അവരോട് കാല് പിടിച്ച് നല്ല സിനിമയാണ്, നിങ്ങൾ ഇത് കണ്ടിരിക്കണം എന്നൊക്കെ പറയണം. അവര് 3 തവണ ഈ സിനിമ കണ്ടു. അത് ഞാൻ പറയാതെ തന്നെ അവര് തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് അപ്പനമ്മയൊക്കെ പോയി കണ്ടു. അതൊക്കെ അപ്പനെന്താ സന്തോഷം പ്രകടിപ്പിച്ചോ? മകനോട് പ്രകടിപ്പിക്കണ ഇച്ചിരി കുറവാണ്, സന്തോഷമാണെന്നറിയാം. അപ്പന അറിയാമായിരുന്നു മകന്റെ ഈ ആഗ്രഹത്തെ കുറിച്ച്? അവനെ പണ്ട് എങ്ങനെയായിരുന്നു അപ്പന്റെ റിയാക്ഷൻസ്? ഇപ്പഴെങ്ങനെയാണ്? പണ്ട് വലിയ സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അടിപൊളി ഹാപ്പിയാണ്. നമ്മൾ പ്രൂവ് ചെയ്യാത്ത നമ്മളെവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്തതായിട്ട് കാണണമല്ലോ. ഓക്കെ, അപ്പൊ
അതാണ് അവർക്കും വേണ്ടത്. ജീവിതത്തിൽ ഇവരൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയണം. ഞാൻ ഈ പറയാൻ പോകുന്ന ആൾക്കാർ ടോവിനോ തോമസ്, ഹൗ ടു ഹാർഡ് വർക്ക്, എങ്ങനെ എങ്ങനെ നിങ്ങൾ നോ പറയാതിരിക്കാം, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി എങ്ങനെ നോ പറയാം, നോ പറയാതിരിക്കാം. ടോവിനോയുടെ പേരിൽ മാത്രമേ നോ ഉള്ളൂ. ശരി, മൂരി മൂസിൻ പെരാരി, ആസ് എ ലിറിസിസ്റ്റ്, ആസ് എ റൈറ്റർ, ആസ് എ മ്യൂസിസ്റ്റ്, ആസ് എ ലിറിസിസ്റ്റ്. കാരണം നിങ്ങളും പാട്ട് എഴുതുന്ന ആളാണ്. അതെ, ആസ് എ ലിറിസിസ്റ്റ്, ആസ് എ റൈറ്റർ ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, ഹൗ ടു ബി മോർ സെൻസിബിൾ ആൻഡ് സെൻസിറ്റീവ്. നല്ല രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആവാം. എവിടെ നിങ്ങൾക്ക് അനുകമ്പ, എവിടെ നിങ്ങൾക്ക് സ്നേഹം, എവിടെ നിങ്ങൾക്ക് കരുതൽ വേണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ, ഖാലിദ് റഹ്മാൻ എ ഗുഡ് മെന്റർ, എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഒരുപാട് നല്ല ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ഉള്ള ഒരാളാണ് റഹ്മാനൊക്കെ. ഇൻഫ്ലുവൻസ് ചെയ്തു ഒരുപാട് ഒരുപാട്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ അഞ്ചുപേരും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓ, നല്ല മനുഷ്യനായി മാറി ആദ്രി. നല്ല മനുഷ്യനല്ലേ ഞാൻ. ലുക്മാൻ ഈ പറയുന്ന പോലെ ടോവിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അപ്പോ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ടോവി എടുത്ത എഫേർട്ടിന് ശേഷം അല്ലെങ്കിൽ അത്രത്തോളം തന്നെ എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളാണ് ലുക്മാൻ. ലുക്മാൻ ഡാൻസിനും പാട്ടിനും അല്ലെങ്കിൽ ഫൈറ്റിനും ഒക്കെ വേണ്ടിട്ട് ലുക്മാൻ ഇട്ടിട്ടുള്ള എഫേർട്ട് അത്രത്തോളമാണ്. പിന്നെ എനിക്ക് ലുക്മാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ലുക്മാൻ കടന്നു വന്ന വഴിയിൽ ലുക്മാൻ ഒരുപാട് പേര് ഒരുപാട് ബാഡുകൾ അവന് കിട്ടിയിട്ടുണ്ട്. അതിന് അവൻ അവന്റെ വർക്കിക്കൂടെയാണ് അവൻ റിസൾട്ട് കൊടുക്കാൻ. അവൻ തന്നെ ആഗ്രഹിക്കുന്ന അതാണ്. അല്ലാതെ അവൻ ആരോടും പ്രതികാരം ആരോടും ദേഷ്യം അങ്ങനെയൊന്നും ഇല്ല. അവൻ തന്നെ ആഗ്രഹിക്കുന്നത് ലെറ്റ് മൈ വർക്ക് പ്രൂഫ് വാട്ട് ഐ ആം എന്നുള്ള സാധനമാണ്. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഞാൻ വികാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ വികാസ് ആകെയാണെങ്കിൽ അവരോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്ന, അവരുടെ ഫാഷൻ സെൻസിനോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്ന. കാരണം വികാസ് ആദ്യം വരുന്ന ഒരു കൈലി മുണ്ടും ടീഷർട്ടും ഇട്ടിട്ടാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും വലിയൊരു കളർഫുൾ ടീമിലേക്ക് വരുമ്പോൾ അവരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെയൊക്കെ തന്നെ ഉള്ള ഒരാളാണ് അദ്രി. തന്നെയാണ് ഏറെക്കുറെ. എന്താണ് അദ്രിയുടെ ഡ്രീംസ്? എന്താണ് അദ്രി? എന്താണ്, ഞാനിപ്പോ അത് ഇപ്പൊ ആ ചോദ്യത്തിന് ഭയങ്കര പ്രസക്തിയുണ്ട്. കുറച്ചാൾ മുന്നേ വരായിരുന്നെങ്കിൽ മറ്റൊരു ഉത്തരം ഞാൻ പറഞ്ഞത് ഇവിടെ എന്താ പറയാ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുക, ആക്ടർ എന്നുള്ളതിനൊക്കെ അപ്പുറമായിട്ട് ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് സർവൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതെന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, അതിനുവേണ്ടി പണിയെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഒരു ബാക്ക് സ്റ്റോറി ഇതാണെന്ന് അറിയുമ്പോൾ. ഇതുവരെ നമുക്ക് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ അതിരി അറിയുള്ളൂ. തല്ലുമാലയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിച്ച ആളാണ്, സിനിമ വരാൻ ചെയ്യാൻ ആഗ്രഹിച്ച, സിനിമയിൽ വരാൻ ആഗ്രഹിച്ച ആളാണ്. ആ ആഗ്രഹിച്ച ആള് സിനിമ ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നല്ലൊരു പാട്ടുകാരനെ, പാട്ടെഴുത്തുകാരനെ ഇവിടെ കിട്ടിയിട്ട് ഞാൻ പാടിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്നെ കല്ലെടുത്തറിയും. ഞാൻ ചോദിക്കാൻ എന്താന്ന് വെച്ചാല്, മറ്റേ നേരത്തെ ആ ചോദ്യം ഉണ്ടല്ലോ, ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ആൾക്കാർ കാണുമ്പോ ആ പാട്ടൊന്ന് പാടുമോ എന്ന് പറയുന്ന പോലെ അവരൊന്ന് വിചാരിച്ച ഞാൻ ചോദിക്കാത്ത. ഓക്കെ, കള്ളിപ്പെണ്ണ പാടാൻ പറ്റുമോ? ആ വിൽ ഇറ്റ് ബി ടു മച്ച് ഞാൻ ചോദിച്ചാല്. കള്ളിപ്പെണ്ണേ എന്നെ വിട്ടു പോകല്ലേ കള്ളിപ്പെണ്ണേ, നിനക്കുള്ളതാണ് നെഞ്ചകം തുറക്ക് നീ, നിന്നെഞ്ചകത്തിൻ ജാലകം ഉള്ളിനുള്ളിൽ ഇന്നായിരം പൊൻതാരകം. കള്ളിപ്പെണ്ണേ വിട്ടു പോകല്ലേ നീ, ഹാ പോകാം പെണ്ണേ, കാതങ്ങൾ താണ്ടി ദൂരത്ത് ആരുമാരും തേടിയെത്താത്തൊരു തീരത്ത് സംതിങ്. ഇനി നമുക്ക് തലമാലയിലെ ആ പോർഷനിലേക്ക് പോകാം. കവാലി. പ്രഥമ പരിഗണന തരൂ തവ ഹൃദയ പാലകനാകുവാൻ, പ്രണയമഹാ കലവിരുതുകളെ പ്രേമോന്മാതി നീ നേടിവാ, അവളുടെ പുരിക ചലന നയന നടന അനുകൂല സമവാക്യമേകി, തളിക നിറയ പ്രണയ മധുര പലഹാര രസധാരയൊഴുകി, വികട കവിത രചന തുടരുമനുയോജി ശ്രുതിഭേദ മെലഡി മെലഡി ഓള മെലഡീ.